ട്രെയിനിലുള്ള വ്ലോഗ് ചെയ്യാത്തെന്താന്ന് വെച്ചാല് ഉള്ള അവസ്ഥയാണ് ട്രെയിനിൽ. എന്താ പറയാ, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും സ്ഥലമില്ലാണ്ട് അങ്ങനെയല്ല ഇവിടെ എത്തിയതാണ്. 3 ദിവസത്തെ അല്ലേ, അപ്പൊ അതിനൊക്കെ എതിക്കൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ദർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ടും പറയും. ഫുൾ എന്താ പറയാ, വെള്ളമായിട്ടുണ്ട്. എന്തായാലും ഡ്രസ് ചേഞ്ച് പറയാം. അങ്ങനെ ഹിന്ദി അറിയാത്ത ഞാന് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടതൊന്നും അറിയില്ല. ദർഗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പാലിക്കുന്നത്. അവിടെ ഞാനിപ്പം ഫുൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പോവാന്നാണ് തോന്നുന്നത്, അങ്ങനെയാണ് കേട്ടത്. ഇത് വലിയൊരു പള്ളിയാണ്, മുസ്ലിങ്ങൾക്കുള്ള പള്ളിയാണ്. എന്താ ചുറ്റുമാല എന്താ പറയാ, ഒരു മിനി പാകിസ്ഥാനിലും പോലെ ഒരു പാകിസ്ഥാൻ ഫീൽ ആവുള്ളത്. ഫോൺ എന്താണെന്നറിയില്ല, ഒരു ബ്ലർ, ക്യാമറ സ്ക്രാച്ച് ആയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പോലീസിനെ കണ്ട് ചോദിച്ചു, എല്ലാരും പേടിപ്പിക്കുന്ന പോലത്തെ വർത്താനം തോന്നുന്നേ. പോലീസ് എല്ലാം ഒരുമാതിരി എന്താ പറയാ, യുവർ നൈൻ അങ്ങനെ എങ്ങനെ ചോദിച്ചൊരു പേടിപ്പിക്കല്. ദശകാലം മുമ്പോട്ട് അങ്ങനെ ഇവിടുന്ന് കോർണർ എന്നാ പറഞ്ഞത്, എവിടെയാന്ന് മനസ്സിലാക്കി. ഇങ്ങോട്ട് നടക്കുന്നുണ്ട് ഈട്ടപ്പഴം. ഫുൾ അത്തറിന്റെ ലക്ഷലാണ്. എന്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ പോകുമ്പോൾ അത്തറ് വാങ്ങണം, അത്തറ് വാങ്ങണം. പിന്നെ കുൽഫിയെല്ലാം ഉണ്ട്, പക്ഷെ വാങ്ങണമെന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഇവിടുത്തെ വള്ളല്ലേ. ഇനിയിപ്പം ഇവിടെ വയറ്റിനായിട്ട് പണിയെട്ടും കണ്ടി തീർന്നു. അങ്ങനെ പത്തന്നെ എന്റെ ചെരുപ്പ് ഇവിടുന്ന് നഷ്ടമായി. ഇത് ദർഗ എന്ന് പറഞ്ഞ പള്ളിയാണ് കേട്ടോ. ചെരുപ്പ് പോയി. ദർഗ എന്ന് ഇവിടെ പറയാം, വലിയ പള്ളിയാണ് മുസ്ലിംസിന്. മുസ്ലിംസിനെല്ലാം വന്ന് ഫ്രഷായി ഡ്രസ്സിന് കൊടുക്കാൻ, ഡ്രസ്സിൻ്റെ അടുത്ത് പോകാൻ പറ്റിയ പള്ളിയാണ്. ഷാപ്പുറത്തെ മറ്റേ റിക്ഷക്കാരനെ കൊടുത്തിട്ടാണ് വന്നത്. ചെരുപ്പില്ലാണ്ട് നടത്തി എല്ലാം പൊള്ളുന്നുണ്ട്. അടുത്ത നേരം ചെരുപ്പ് കൂടി നിന്ന് വാങ്ങുന്നേരം നടക്കാൻ എനിക്ക് തോന്നില്ല. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടുന്ന് എൻ്റെ ചെരുപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞേ. അപ്പൊ ചെരുപ്പ് കാണുന്നില്ല, അത് പോലീസിനോട് പറഞ്ഞപ്പോ പോലീസ് അടക്കം പറയുന്നത് ഡൽഹിയാണ്, അവിടെ കാണുന്ന എഴുതി ചെരുപ്പ് കൊടുത്തിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചിപ്പുറം നടക്കുമ്പോൾ തന്നെ ദർഗയിൽ ഒരു ചങ്ങായി ദർഗയിൽ നിന്ന് ചങ്ങന്ന് പുറത്തിറങ്ങി കുറച്ച് നടക്കുമ്പോൾ തന്നെ ദർഗയിൽ നിന്ന് ഒരു ചങ്ങായി എന്നോട് പറയാ, എൻ്റെ ഫോണിപ്പം കള്ളങ്ങ കൊണ്ടുപോയിട്ടേ ഉള്ളൂ, സൂക്ഷിച്ചോ. അങ്ങനെ ഡൽഹിയിൽ വന്നിറങ്ങുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. ഹിന്ദി അറിയില്ല, ഒന്നും അറിയില്ല. മുന്നോട്ടിട്ട കാലം മുന്നോട്ട് തന്നെ. ഇവിടെ നല്ലോണം കള്ളന്മാർക്ക് കാര്യമായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ 250 രൂപയ്ക്ക് പുതിയ ചെരുപ്പ് വാങ്ങി. അവിടെ ഫോണൊന്നും എടുത്ത് അങ്ങനെ കളിക്കാൻ കഴിയില്ല. ഇവിടെ നാട്ടുകാരെല്ലാരും അങ്ങനെ തന്നെ പറയുന്നു. പിന്നെന്താ പറയാ, ഇപ്പൊ ഞാനത് ഇറങ്ങിയെന്ന് വേറെ ചെരുപ്പ് എടുത്തിട്ട് ഇറങ്ങിയാല് എന്നെ പോലെ ഫസ്റ്റ് ടൈം വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഇതൊന്നും അറിയാണ്ട് അവരും വിഷമിക്കൂലേ. അങ്ങനെ ആ പുതിയ ചെരുപ്പ് വാങ്ങി. തീരെ പൈസ ഇല്ല, അതൊന്നും ഞാൻ നോക്കിയില്ല. അങ്ങനെ ചെരുപ്പ് 200 രൂപയ്ക്ക് നല്ല ചെരുപ്പ് കിട്ടി, നല്ലതാന്ന് വിചാരിക്കും. അങ്ങനെ ഈ ദർഗയിന്ന് കുറച്ച് ഇപ്പുറം നടന്നിട്ട് ഒരു സർക്കിൾ എത്തി. ആ സർക്കിളിൽ വന്നിട്ട് ഞാൻ എവിടത്തേക്ക് പോകണമെന്ന് ആലോചിച്ചിട്ട് പ്ലാൻ ഇടാണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് മാപ്പിൽ ടൂറിസ്റ്റ് പ്ലേസ് നിയർ മീ എന്ന് അടിച്ചു. അപ്പൊ അടിച്ചപ്പം ഒരു സ്ഥലം അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ കണ്ട്. ഒരു മിനിറ്റ്, അതിൻ്റെ പേരെന്തേനും അയ്യോ പറഞ്ഞതാ, എന്തോ ടോംപ് അയ്യോ പറഞ്ഞത്. ഇത് ഹ്യൂമുൻസ് ടോംപ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പൊ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് ഇത്. ബാക്കി ഉള്ളിക്കറി നമുക്ക് നോക്കാം. അങ്ങനെ എൻ്റെ അടുത്ത് ചേഞ്ച് ഇല്ലായിട്ട് ഒരു സുഹൃത്ത് എനിക്ക് ഇവിടുന്ന് പരിചയപ്പെട്ടിട്ട്
എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നിട്ട് ഉള്ളത്. ടിക്കറ്റ് എല്ലാം എടുത്ത് ബോർഡ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറ്റ. ആ സുഹൃത്തിന് ഇനി ഉള്ളിൽ നിന്ന് എവിടെയും കടിക്കടി പരിചയപ്പെടുത്തരാം. ഓരോന്നോരോന്നായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇത് അവിടുന്ന് റൈറ്റിലേക്ക് കയറിയാൽ, റൈറ്റ് പോയാൽ വേറെന്തും ഉണ്ട്. ആ മനസ്സിലായി, സ്ഥലം മനസ്സിലായി. കണ്ടിട്ടുണ്ട്. നമ്മൾ നടന്നിട്ട് വന്ന സ്ഥലം ഇതാണ്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിലും അവിടെ ഒന്നുണ്ട്. ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. പിന്നെ എൻട്രി എവിടെയാണെന്ന് തിരിയുന്നില്ല. ഇപ്പൊ നിശ്ചയായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ കഴിയും തോന്നുന്നില്ല. ഇവിടെ നല്ല ഫോട്ടോസ് കിട്ടുന്നതിന്. ഇതുവരെ മലയാളീസിനൊന്നും കണ്ടിട്ടില്ല. ഇത് മായു എന്ന് പറഞ്ഞ ഒരാള് ഇതാണെന്നാ പറയുന്നത്. അവർക്ക് വേണ്ടി ആക്കിയാന്ന പറയുന്നു. നല്ല വലിയ സ്ഥലമാണ്. അങ്ങനെ അതിൻ്റെ ബാക്കിൽ നിന്ന് അതിൻ്റെ നേരെ ഇതാ, അത് അതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് വേറൊരു മസ്ജിദ്. ആ മസ്ജിദിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു മൂന്ന് ഫ്രണ്ട്സിനെ കണ്ട്. അവർക്ക് ഇംഗ്ലീഷ് പോലും അറിയില്ല, സ്പാനിഷാണെന്ന് തോന്നി. അവരെയും സമ്മതിക്കാം, ഞാൻ ഹിന്ദി അറിയാണ്ടെന്ന പോലെ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നല്ല ചങ്ങായിമാർ കിട്ടി. ഇവിടുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് അവരും ആരും നല്ല ഹിന്ദി മോശമില്ല, അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് ഇനി ഇവർ ഓരോ സ്ഥലങ്ങളും പറഞ്ഞിരുന്നുണ്ട്. അതായത് നമുക്ക് നോക്കിയിട്ട് പോവാം. ഇതിൻ്റെ കൂടെ ഒരു സെൽഫി വിടുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്താണ്. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുക. അവിടെ നേരെ വന്നാല് ഇതിൻ്റെ എല്ലാം സത്യം പറയാല്ല. കഥ പറഞ്ഞാൽ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിനെ കുറിച്ചൊന്നും ഇവർ ഹിന്ദിയിൽ പറയുന്ന കഥ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്ന് ആദ്യം ബില്ല് വയ്ക്കുന്നു. അങ്ങനെ മ്യൂസിയമാണ്. ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞ ഒരു മലയാളി ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കും. സത്യം ഇതിപ്പോ ഓരോന്ന് മാപ്പിലടിച്ച് നോക്കിയാൽ ഓരോന്നിന്റെ സ്റ്റോറിയും അതിന്റെ പേരും കാര്യങ്ങളെല്ലാം നോക്കാൻ അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്.
എന്തായാലും ഇങ്ങനെ കണ്ടിട്ട് നോക്കുന്നു. ഇപ്പൊ കയ്യെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. മെയിൻ്റെനൻസ് എല്ലാം കുറവാണ് ഇവിടെ, എന്താണെന്നറിയില്ല. ഇപ്പൊ ലെമൺസ് ആയത് ഷാജഹാന് മുംതാസിന് വേണ്ടി എന്തൊരു താജ്മഹൽ പണ്ട്. ആ ടൈമുള്ള ട്രെൻഡാ, എല്ലാവർക്കും അപ്പുറം ഇപ്പുറം ഇങ്ങനെ പണി നോക്കില്ല മണിയാറ. ഈ ഒരു വലിയ പള്ളിയും അതിനു വേണ്ടിയുള്ളത് തന്നെയാണ്. കോമഡി അല്ലേ, എന്താ അവസ്ഥ. പിന്നെ ഇതിന്റെ ചുറ്റും കാണിച്ചിടാത്തെന്ന് വെച്ചാല് ഇതന്നെ, ഇത് മാത്രമേ ഉള്ളൂ. ഫുള്ളും നടന്ന് കളർന്നു. ഇപ്പൊ തന്നെ ഇത്രയും കണ്ടാൽ ഇത്രയും ദിവസം എന്താ ചെയ്യാന്ന് അറിയില്ല. ഷോൾഡറും ബാഗും ഷോൾഡറിലായിട്ട് ഓഫ് രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യാം. ചാർജറും ചെയ്യാനായി, അതിപ്പോ ഞാൻ കാര്യമാക്കുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ ഓരോരോ ഇരിക്കുന്നവരോട് സംസാരിച്ച് അങ്ങനെ ഒരാളോട് കഹാൻസ് ബായ് എന്ന് പറയുമ്പോഴത്തേക്ക് അയാള് പറഞ്ഞു കേരള, ഒരു ചെറിയൊക്കെ കേരള എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാ സ്ഥലം, തൃശ്ശൂർ. അങ്ങനെ അപ്പുറം ഇപ്പുറം സംസാരിച്ച് നല്ല സുഹൃത്തായി. അങ്ങനെ ഓൻ പറഞ്ഞ് അടുത്ത ഇതിൻ്റെ അടുത്താണ് ഡൽഹി ഗേറ്റ്, ഇന്ത്യ ഗേറ്റ്, അവിടത്തേക്ക് പോവാം. അങ്ങനെ മാന്യം കൂട്ടി പോയി. അവിടുന്ന് ഓൻ തന്നെ ആളുകൾക്ക് ഫുഡ് വാങ്ങി. ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്ത വീഡിയോയിൽ എടുത്ത് ഡൽഹി ഗേറ്റിലേക്ക്. ഇവിടെ ഒരു കാര്യം എനിക്ക് ഇഷ്ടമായി, ഇവിടെ ഉള്ള എല്ലാം എന്താ വെച്ചാൽ പബ്ലിക് വെഹിക്കിള് മൊത്തം പെട്രോൾ അല്ല, ഇത് ചാർജ് വണ്ടിയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചപ്പം ഇയാൾ പറഞ്ഞ ഈ ഒരു ചാർജിൽ 6 മണിക്കൂർ വരെ നിൽക്കും, 60 കിലോമീറ്റർ സ്പീഡ് വരെ ഇത് പോകും. നമ്മുടെ കേരളത്തിലത് നടക്കുമെന്ന് അറിയില്ല, ഫുൾ കുണ്ടും കഴിയും കയറ്റ് വർക്കുമല്ലേ, അതുകൊണ്ട് കേരളത്തിൽ നടക്കൂലെന്ന് തോന്നുന്നു. ഇവിടെ ബസ് വരെ ഗ്യാസാണ്, CNG. അങ്ങനെ ഓട്ടോറിക്ഷ കയറ്റി നമ്മൾ ഇന്ത്യ ഗേറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റിലെ എൻട്രൻസ്. ഇവിടുന്ന് എങ്ങനെയാന്ന് അറിയില്ല, ഫോണൊന്ന് മാറ്റിയോ. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റ് എത്തി. അങ്ങനെ ഗേറ്റിന് മുമ്പിലുള്ള ഈ ഫോൺ ഷെയ്ക്ക് ആവുന്നത്, ഷെയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം ഈ ഫോണെന്നാണ്, എഡിറ്റിങ്ങും അപ്ലോഡും എല്ലാം ഈ ഒരു ഫോൺ കൊണ്ട് തന്നെ എല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, ബാക്കിയുള്ള വ്ളോഗേഴ്സിനെ പോലെ വൃത്തി ഉണ്ടാവില്ല എൻ്റെ. അങ്ങനെ വലിയൊരു സ്ഥലമാണ്, ഇതിപ്പം നേരത്തെ കണ്ടിട്ടില്ല. അതാണ് ആ സുഹൃത്ത് ഞാൻ പറഞ്ഞത്, അവർ റെഡ് ഷർട്ട് തൃശ്ശൂർക്കാരനാണ് തോന്നി. അതെ, എൻ്റെ കുറച്ച് ഫോട്ടോസ് മൂപ്പർ എടുത്തിട്ടുണ്ട്. മൂപ്പർ എടുത്ത് GoPro 7 ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട് പറഞ്ഞു. അവിടെ നിന്ന് എനിക്ക് ഓർഡർ ഷെഗറിതാണ്. അവിടെ നിന്ന് ഓർഡർ ഷെഗറി, ആ ഓർഡർ ട്രാവലിംഗ് ചാർജ് എല്ലാം മൂപ്പർ തന്നെ എടുത്തത് കേട്ടോ. അങ്ങനെ ഇത് ചാന്ദനി ചൗക്കിലേക്കാണ് പോകുന്നത്. ചാന്ദനി ചൗക്ക് എന്ന് പറഞ്ഞാൽ വെൽപൂട്ടിന് നേരെ ഓപ്പോസിറ്റിലുള്ള ഒരു സ്ട്രീറ്റാണ്, സ്ട്രീറ്റ് അല്ല ഒരു മാർക്കറ്റ്. ഇലക്ട്രോണിക് ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റ്. അവിടത്തേക്കാണ് ഇപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മളൊരു ട്രൈപോഡ് വാങ്ങി. ട്രൈപോഡ് ഇപ്പോൾ ഒന്നും ആവശ്യമില്ല, നമ്മൾ മണാലി അങ്ങോട്ട് എത്തുമ്പോൾ എല്ലാം സോളോ അല്ലേ. ഒരാൾ വീട്ടിൽ എടുത്തിടാനില്ലാണ്ട് എത്തുമ്പോൾ വാങ്ങാൻ വേണ്ടി ഞാൻ
ഇലക്ട്രോണിക്കും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഫോണ് കെട്ട് കളിക്കാനൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് പ്രോപ്പർ രസമില്ല. ഡൽഹിയിൽ ഫോണെന്നല്ല, എല്ലാം എ ടു സെറ്റ് സൂക്ഷിക്കണം. നമ്മളെ തന്നെ അടിച്ചുകൊണ്ട് ഇത് ചുമ്മാ മറിച്ച് ചാന്ദ്രി ചൗക്കിൽ നിന്ന് ഒരു 10-60 മീറ്റർ നടക്കാനാണ്. നന്നാലും ചുമ്മാ മറിച്ചിട്ട് കാണാം. അതായത് ജുമാ മസ്ജിദ് സുഹൃത്തിനെ പരിചയപ്പെട്ടു. ഇത് നേരെ കാണുന്നിടത്ത് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. ജുമാ മസ്ജിദ് സുഹൃത്തിനെ പരിചയപ്പെട്ട ആ സുഹൃത്ത് പറഞ്ഞ ഇന്ന് നേരെ കുത്തബ് മിനാറിലേക്ക് വിട്ടോ, അവിടത്തേക്ക് അങ്ങനെ മെട്രോ കയറ്റി തന്നു. അങ്ങനെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി എടുക്കാത്തത്. അതിൻ്റെ നേരെ നടുക്ക് കാണുന്നത് ഹൗലാണ്, ബോധം എടുക്കാനുള്ള ഹൗൽ. ഇതെല്ലാം കഴിഞ്ഞ് നല്ല ചൂടാണ്. ചെരുപ്പുള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല, ടിക്കറ്റ് ഒന്നുമില്ല. നല്ല വലിയ പള്ളി അങ്ങനെ ആ സുഹൃത്തിനോട് സംസാരിച്ച് കാശ്മീർ അടുത്ത് തന്നെ എത്തി. അപ്പൊ ഇത് മാത്രമേ ഇവിടെ 24 hours ഉള്ളൂ, ബാക്കിയെല്ലാം 6 മണിക്ക് ക്ലോസ് ചെയ്യും. അങ്ങനെ ട്രൈപോഡ് ഇവിടെ വാങ്ങി വെച്ചിരുന്നു. അവിടെ ട്രൈപോഡ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്തുനിന്നൊരു ട്രൈപോഡ് വാങ്ങിയിരുന്നു 200 rupees. അങ്ങനെ കൂടുതൽ ഡൽഹി വ്ളോഗ് തന്നെ വെച്ചാൽ പേടിച്ചിട്ട് തന്നെയാണ്. ഡൽഹിയിൽ ഫോണും കൊണ്ട് നടക്കാൻ എല്ലാവർക്കും ധൈര്യമുണ്ടാവില്ല. ധൈര്യമുള്ള ആ വ്ളോഗ് ചെയ്യും, എനിക്ക് ധൈര്യമില്ല. അങ്ങനെ ഞാൻ ഓരോന്നായി കാണിച്ചുതരാം. ടൈമായി, അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം. സത്യം പറ ഡൽഹിയിലെത്തിയിട്ട് എന്താണ് ഇതെന്താണ് ഒന്നും തിരിയാൻ വേണ്ടിയിട്ട്. സാധാരണ ഡൽഹി ഇവിടെ എല്ലാ ബിൽഡിങ്ങിലും ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറ്റം പിന്നാ ഓക്കെ. അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ സാധനം കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് സാധാരണ കുറേ ബിൽഡിംഗ് ഉണ്ട് താജ്മഹലിൽ. അല്ലാണ്ട് തന്നെ നമുക്കറിയാത്ത കുറേ ബിൽഡിങ്സ്. ഇതൊക്കെ കുത്തുബുദ്ദീനായി ഉണ്ടാക്കി, ബാക്കിയുള്ള ബിൽഡിങ്സ് ആവണം. അങ്ങനെ എല്ലാ ബിൽഡിങ്സും അങ്ങനെ അലൗഡെല്ലാം ഉള്ളിലേക്ക് വാങ്ങില്ല. നല്ലൊരു പൊട്ടിപ്പോളുന്ന ഒരു പ്രകൃതി കിട്ടതാണോ അല്ല പൊട്ടിപ്പോളുന്നതായിരിക്കും. ഇതാണ് കുത്തബ്മിനാർ കോംപ്ലക്സിൽ കാണാനുള്ളത്, മൊത്തം ഇതേപോലത്തെ ബിൽഡിങ്സ്. എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ആ ട്രൈപോഡ് ആ പെണ്ണുങ്ങൾ അവിടെ നിന്ന് മേടിച്ച് വെച്ച്. അല്ലെങ്കിൽ ആ സോളോ ആണെങ്കിലും ഫോട്ടോ എടുക്കാനും ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. സെൽഫി എടുത്തിട്ട് ഒന്നും എവിടെയും പോസ്റ്റ് ചെയ്യാനും കഴിയില്ല. എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും ഇങ്ങനെ കാണിച്ചു തരാം അത്ര തന്നെ. അങ്ങനെ ഇതാ ആ ഒരു ബിൽഡിങ്ങിനകത്തുനിന്ന് എൻട്രൻസ് പെർമിറ്റ് ഇല്ലാന്നാ പറഞ്ഞത്. ഞാൻ അടുത്ത് പോവാ. അതിനിടക്ക് വേറൊരു മലയാളീസിനെ പരിചയപ്പെട്ടു. അതെവിടെ സ്ഥലമെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഒരാൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതാണ്. എന്തായാലും നല്ല തന്നെ മലയാളം പറയാൻ കഴിഞ്ഞല്ല അതോടെങ്കിലും. നല്ല നല്ല ബിൽഡിങ്സ് ആണ്, നല്ല നല്ല എന്താ പറയാ ആർക്കിടെക്ചറിന് അടിപൊളിയാ. ഫോട്ടോയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നതെന്തിനാ വെച്ചാൽ ഇതേപോലെ കുത്തബ് മിനാർ കാണാൻ തന്നെയാണ്.
അപ്പൊ കുത്തമ്മിനാർ പൂട്ടിനാട്ടെ കണ്ടത്. അപ്പൊ രണ്ടും കഴിപ്പിച്ചിട്ട് മാപ്പിൽ നോക്കുമ്പോ ക്ലോസ് ചെയ്യാത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇതാ കാണിച്ചത്. അപ്പൊ അത് നോക്കുമ്പോ എല്ലാം കുത്തമ്മിനാറിൽ ഒന്ന് തന്നെ. രാത്രിയിലത്തെ ഫുഡ് മോമോസ് എന്നാണ് ഇതിനെ പറയാം. മോശം നല്ല ടേസ്റ്റാണ്. വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. ചിക്കൻ നല്ല ടേസ്റ്റാണ്. വെജാണ് ഞാൻ കഴിച്ചത്. ചിക്കൻ നല്ല ടേസ്റ്റാണ്. ഇത് വെള്ളം സോഡ, ഞാൻ വേറെ വെള്ളം കുടിച്ചിട്ട് എല്ലാം കുടിക്കണം. എല്ലാവരും 5-10 ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലും. പിന്നെ കുഴപ്പമില്ല. പിന്നെ മസാല അത്ര വലിയ ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, എൻ്റെ ബ്ലോഗ് തരുന്നു.